ഹോട്ടലുകളിൽ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ഒഴിവാക്കേണ്ട 10 അബദ്ധങ്ങൾ നമുക്ക് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നേരത്തെയുള്ള ചെക്കിനും വൈകിയുള്ള ചെക്ക് ഔട്ടും മുൻകൂട്ടി അറിയിക്കാത്തത്. റൂം ബുക്ക് ചെയ്തപ്പോൾ പറഞ്ഞിരിക്കുന്ന ചെക്ക് ഇൻ സമയത്തിൽ നിന്ന് കുറച്ച് നേരത്തെയോ പറഞ്ഞിരിക്കുന്ന സമയം കഴിഞ്ഞ് 2-3 മണിക്കൂർ കഴിഞ്ഞുള്ള ചെക്ക് ഔട്ടും എല്ലാ യാത്രകളിൽ വളരെ സ്വാഭാവികമായി സംഭവിക്കുന്നവയാണ്. ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയാൽ അക്കാര്യം കഴിവതും നേരത്തെ ഹോട്ടൽ അധികൃതരെ അറിയിക്കുക. ഇത് കൃത്യമായ സൗകര്യങ്ങളോ അല്ലെങ്കിൽ പകരം സൗകര്യങ്ങളോ ഏർപ്പെടുത്തുവാൻ ഹോട്ടൽ അധികൃതരെ സഹായിക്കും. അവസാന നിമിഷം കുറച്ചധികം സമയം നീട്ടിത്തരണമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ചെറിയ ചാർജ് നൽകി ഉപയോഗിക്കാം. മുൻകൂട്ടി പറയാത്ത പക്ഷം ഇത് ഒരു വലിയ ബഹളത്തിലായിരിക്കും കലാശിക്കുക. 2, പറയുന്നത് കേൾക്കാതിരിക്കൽ. ചെക്ക് ഇൻ സമയത്ത് ഫ്രണ്ട് ഡെസ്കിലെ ഹോട്ടൽ പ്രതിനിധി ഹോട്ടലിനെക്കുറിച്ചും അതിൻ്റെ നയങ്ങളെക്കുറിച്ചും ചാർജുകളെക്കുറിച്ചും വിശദീകരിക്കും. ഹോട്ടലിലെ ഇൻ്റർനെറ്റ് ചാർജ്, വാട്ടർ സിസ്റ്റം, കാറുകളുടെ ലഭ്യത തുടങ്ങിയവയെക്കുറിച്ചും അതിൻ്റെ ചാർജുകളെക്കുറിച്ചും പറയുമ്പോൾ ശ്രദ്ധിക്കുക. അതനുസരിച്ച് എന്തൊക്കെ സൗകര്യങ്ങൾ ഉപയോഗിക്കാമെന്നും എന്തൊക്കെ പരിമിതിപ്പെടുത്തണമെന്നും തീരുമാനിക്കുകയും ചെയ്യാം. ചിലപ്പോൾ അമിതമായ പണച്ചിലവിൽ നിന്നും ചെക്ക് ഔട്ട് ചെയ്യുമ്പോഴത്തെ തർക്കത്തിൽ നിന്നുമൊക്കെ ഇത് രക്ഷിച്ചേക്കുകയും ചെയ്യും. 3, റൂം മാറുവാൻ ആവശ്യപ്പെടാതിരിക്കൽ. ഓൺലൈനിൽ ആയാലും അല്ലെങ്കിലും നിങ്ങൾ ബുക്ക് ചെയ്യുന്ന റൂമിൻ്റെ എല്ലാ വിശദവിവരങ്ങളും അറിയുവാൻ അവകാശമുണ്ട്. പലപ്പോഴും ചിത്രങ്ങളും വിവരങ്ങളും മതിയായെന്ന് വരില്ല. ഓൺലൈനിലൂടെ ബുക്ക് ചെയ്യുമ്പോൾ അധികൃതരുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ മുറിയുടെ വലിപ്പം, താമസിക്കുവാൻ കഴിയുന്ന ആളുകളുടെ എണ്ണം, മുറി സ്ഥിതി ചെയ്യുന്നിടം, മുറിയുടെ വ്യൂ, ഏർപ്പെടുത്തിയിരിക്കുന്ന സൗകര്യങ്ങൾ, പ്രത്യേക ചാർജ് നൽകാതെ ഉപയോഗിക്കാൻ കഴിയുന്ന സൗകര്യങ്ങൾ, പ്രത്യേക ചാർജ് നൽകി ഉപയോഗിക്കുവാൻ കഴിയുന്ന സൗകര്യങ്ങൾ എന്നിവയെല്ലാം ചോദിച്ചറിയുക. എന്തൊക്കെയുള്ള ആവശ്യങ്ങളും സൗകര്യങ്ങളുമാണോ വേണ്ടത് അത് കൃത്യമായി എഴുതി വെച്ചതിന് ശേഷമായിരിക്കണം സംസാരിക്കേണ്ടത്. ചെക്ക് ഇൻ സമയത്ത് നേരത്തെ നമ്മളോട് വാഗ്ദാനം ചെയ്ത സൗകര്യങ്ങൾ എല്ലാം ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തുക. അല്ലാത്ത പക്ഷം റൂം മാറ്റിത്തരുവാൻ ആവശ്യപ്പെടാം. 4, ആവശ്യങ്ങൾ നേരത്തെ അറിയിക്കാതിരിക്കുന്നത്. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്കും മറ്റും ഹോട്ടലുകളിൽ പ്രത്യേക ആവശ്യങ്ങൾ വേണ്ടി വന്നേക്കാം. പുലർച്ചെ ചൂടുവെള്ളം വേണ്ടവർ അത് മുൻകൂട്ടി ഹോട്ടൽ സ്റ്റാഫിനെ അറിയിക്കുക. രാവിലെ ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ സമയത്ത് ലഭിക്കാതെ വന്നാൽ അതിന് ഹോട്ടലിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കുക. അധികമായി തലയിണയോ ഷീറ്റോ ഒക്കെ ആവശ്യമായി വരുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ അവരെ അറിയിക്കുക. 5, നിങ്ങളുടെ വിവരങ്ങൾ ചെക്ക് ഇൻ സമയത്ത് നൽകാതിരിക്കുന്നത്. ചിലപ്പോൾ ആളുകൾ ചെക്ക് ഇൻ സമയത്ത് ഇമെയിൽ വിലാസം നൽകുവാനോ അത്യാവശ്യഘട്ടങ്ങളിൽ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ നൽകാനോ ഒക്കെ മറന്നുപോയേക്കാം. ചിലപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല എന്ന് കരുതി വിട്ടുകളയുന്നതുമാവാം. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ അത്യാവശ്യമാണ്. ഉദാഹരണത്തിന്, ഹോട്ടൽ ചെക്ക് ഔട്ട് ചെയ്തു കഴിഞ്ഞ് നിങ്ങൾ അവിടെ എന്തെങ്കിലും മറന്നുവെച്ചതായി ഹോട്ടൽ അധികൃതർ കണ്ടെത്തിയെന്നിരിക്കട്ടെ. നിങ്ങളുടെ ഫോണിൽ വിളിച്ച് കിട്ടാത്ത പക്ഷം നൽകിയിരിക്കുന്ന അടുത്ത നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ വിലാസം ഉണ്ടെങ്കിൽ അവർക്കതിൽ ബന്ധപ്പെടുവാൻ സാധിക്കും. 6, ഇറങ്ങുന്നതിന് മുമ്പ് ഒന്നും കൂടി ചെക്ക് ചെയ്യുവാൻ മറക്കരുത്. യാത്ര പുറപ്പെടുവാൻ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപായി വേണ്ട കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടോ എന്നും നമ്മൾ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഹോട്ടലിൽ നിന്നും ചെക്ക് ഔട്ട് ചെയ്യുമ്പോഴും ഇത്തരത്തിൽ ഒരു പരിശോധന നല്ലതാണ്. വാലറ്റും കാർഡുകളും വസ്ത്രങ്ങളും ബാഗും യാത്രയിൽ മേടിച്ച സാധനങ്ങളുമെല്ലാം കൃത്യമായി എടുത്തില്ലേ എന്ന് നോക്കുക. റൂമിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപേ ഒരാൾ മുറിയുടെ എല്ലാ കോണുകളിലും ഷെൽഫുകളിലും കബോർഡും ബാത്റൂമും എല്ലാം നോക്കുക. ഒന്നും മറന്നു വെച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. 7, ഹൗസ് കീപ്പിങ്ങിന് ടിപ്പ് നൽകാതെ വരുന്നത്. നിങ്ങളുടെ റൂമിനെ വൃത്തിയാക്കുന്നതും നിങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങളെല്ലാം സമയം നോക്കാതെ എത്തിക്കുന്നതുമെല്ലാം ഹോട്ടലിലെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫായിരിക്കും. ഓരോ ദിവസവും റൂം വൃത്തിയാക്കുന്നതും സാനിറ്റൈസ് ചെയ്യുന്നതും ബെഡ്ഷീറ്റ് മാറ്റുന്നതുമെല്ലാം ഇവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്രയെയും താമസത്തെയും മികച്ചതാക്കുവാൻ നൽകിയ ഇവരുടെ സേവനം മറക്കാതിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു തുക ടിപ്പായോ അല്ലാതെയോ ഇവർക്കായി മാറ്റിവെക്കുവാൻ മറക്കരുത്. 8, ചെക്ക് ഔട്ട് വൈകിപ്പിക്കുന്നത്.
യാത്രയുടെ ക്ഷീണത്തിൽ ഹോട്ടലിലെത്തിയ നമ്മളോട് ദീർഘനേരം വെയിറ്റിംഗ് ഏരിയയിൽ സമയം ചിലവഴിക്കാൻ ആവശ്യപ്പെട്ടാൽ നമുക്കിത് അംഗീകരിക്കാനാവില്ല. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ചെക്കൗട്ട് വൈകിപ്പിക്കുമ്പോഴും സംഭവിക്കുന്നത്. ചിലപ്പോൾ ആ റൂമിന് അപ്പോൾ തന്നെ വേറെ അതിഥികളെ സ്വീകരിക്കുവാനുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങുവാൻ വൈകുന്നത് എല്ലാവരെയും പ്രതിസന്ധിയിലാക്കും. ഇനി ചെക്കൗട്ട് ചെയ്തിറങ്ങുവാൻ കുറച്ചധികം സമയം കൂടുതൽ വേണമെങ്കിൽ അക്കാര്യം മുൻകൂട്ടി അധികൃതരെ അറിയിക്കുക. 9. ബില്ല് കൃത്യമായി നോക്കാത്തത്. ഹോട്ടലിൽ നിന്നും ചെക്കൗട്ട് സമയത്ത് ലഭിക്കുന്ന ബില്ല് പലരും കൃത്യമായി നോക്കാറില്ല. അവർ തയ്യാറാക്കിയ ബില്ല് അതുപോലെ തന്നെ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ബില്ലും കൃത്യമായി നോക്കേണ്ടതുണ്ട്. നമ്മൾ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ആവശ്യപ്പെടാത്ത കാര്യങ്ങൾ ചിലപ്പോൾ അറിയാതെ ബില്ലിൽ കടന്നുകൂടിയിട്ടുണ്ടാവാം. അത് കൃത്യമായി നോക്കി പരിഹരിക്കുക. ഹോട്ടൽ ഈടാക്കുന്ന ടാക്സും ശ്രദ്ധിക്കുക. 10. മറ്റുള്ളവരോട് ചോദിക്കാതിരിക്കുന്നത്. ഇപ്പോൾ മിക്കപ്പോഴും യാത്രകളിൽ താമസത്തിനും ആഘോഷത്തിനുമായി വില്ലകൾ ആളുകൾ വാടകയ്ക്കെടുക്കാറുണ്ട്. അപ്പോൾ ഉടമസ്ഥർ ചില പ്രത്യേക ചാർജുകൾ പറയാറുണ്ട്. പുറത്ത് പൊതു വാടക സ്ഥലത്ത് പാചകം ചെയ്യുന്നതിനും മറ്റും ചിലർ പ്രത്യേക ചാർജ് ആവശ്യപ്പെട്ടേക്കാം. ഇത്തരം അവസരങ്ങളിൽ സമീപത്തുള്ളവരോട് കൂടി ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ ഹോട്ടൽ ഉടമസ്ഥതയിലുള്ള കാറുകൾക്ക് മാത്രമേ പ്രദേശത്ത് ഓടുവാൻ അനുമതിയുള്ളൂവെന്നും പറയുന്ന ഇടങ്ങളുണ്ട്. ഇക്കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ അവിടെ പോയിട്ടുള്ളവരുമായോ അല്ലെങ്കിൽ പ്രദേശവാസികളായോ ചോദിച്ച് സംശയ നിവാരണം നടത്തേണ്ടത് ആവശ്യമാണ്.